നമ്മൾ വോയിജ് അക്കൗണ്ട്സ് എന്ന മൊഡ്യൂൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താണ് എന്നും വോയേജ് അക്കൗണ്ട്സ് എന്താണെന്നും പിന്നീട് വോ ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് സോ ആ ടേംസ് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ടേംസ് മുഴുവനും എയ്ദർ ഇൻകം ഓർ എക്സ്പെൻസ് ആ ഒരു കാറ്റഗറിയാണ് ഓക്കെ ഇപ്പോൾ ഫ്രൈറ്റ് അങ്ങനെയൊക്കെ പറയല്ലേ അതായത് ടേംസിൻ്റെ അർത്ഥം പഠിക്കുക എന്നല്ലായിരുന്നു ഉദ്ദേശം മെയിനായിട്ട് ആ ടേംസ് ഓരോന്നും നിങ്ങൾ വോയേജിനെ സംബന്ധിച്ചത് ഇൻകം ആണോ അല്ലെങ്കിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക് അതൊരു ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പം ക്വസ്റ്റ്യനിൽ അത്തരം ടേംസുകൾ വന്നാൽ അത് വോയേജ് അക്കൗണ്ടിലേക്ക് ഇൻകം സൈഡ് അതായത് ക്രെഡിറ്റ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റിലാണല്ലോ ഇൻകം അപ്പോൾ അത് ഇൻകം ആയിട്ട് എടുക്കണോ എക്സ്പെൻസ് ആയിട്ട് എടുക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ സോ ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ വേർഡും പർച്ചേസിലേക്ക് ഇപ്പോൾ പാസേജ് മണി അല്ലെങ്കിൽ പ്രിമേജ് അല്ലെങ്കിൽ അഡ്രസ് കമ്മീഷൻ ഇങ്ങനത്തെ വേർഡ്സ് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് നമ്മുടെ ചെലവാണോ അതോ ഇൻകം ആണോ എന്ന് ഓക്കെ സോ നമ്മളിവിടെ ആദ്യത്തെ ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു ഷിപ്പിംഗ് കമ്പനി അവരുടെ ഒരു വോയേജ് അക്കൗണ്ട് ചെയ്യുന്നത് സി അങ്ങനെ തന്നെയാണ് പറയേണ്ടത് വോയേജ് അക്കൗണ്ട് ചെയ്യുന്നതാണ് വോയേജ് അക്കൗണ്ട് അപ്പോൾ വോയേജ് എന്ന് പറഞ്ഞൊരു യാത്രയാണല്ലോ ഷിപ്പിൻ്റെ ഒരു യാത്രയെ തുടർന്നുണ്ടാകുന്ന ചെലവും വരവും നമ്മൾ കണക്കിലെടുക്കുന്നു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നു ഓക്കെ സോ അപ്പോൾ നമുക്കൊരു വോയേജ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താൽ ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് എന്നും വോയേജ് ഇൻ പ്രോഗ്രസ് എന്നും നമ്മുടെ ഈ ഫുൾ മൊഡ്യൂള് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഇട്ടിരിക്കുന്നത് ആദ്യത്തെ പാഷ് പോഷൻ എന്ന് പറയുന്നത് ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് ആണ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് വോയേജ് ഇൻ പ്രോഗ്രസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് ഓക്കെ ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് എന്ന് മീൻ ചെയ്യുന്നത് ഒരു ഷിപ്പിന്റെ യാത്ര തുടങ്ങി അത് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞു ഒരു ഫിനാൻഷ്യൽ ഇയറിനകത്ത് തന്നെ ഇത് സംഭവിക്കും മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മുടെ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തെ ഡേറ്റ് നോക്കുമ്പോൾ ആ വോയേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാൽ എന്താണ് വോയിജ് ഇൻ പ്രോഗ്രസ് ആ വാക്കിൽ തന്നെ ഉണ്ട് വോയിജ് ഇൻ പ്രോഗ്രസ് എന്നാണ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്തിട്ടില്ല കടലിൻ്റെ നടുക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മുടെ മുടികളിൻ്റെ ആ ഒരു ഏരിയ കുറച്ച് ടൈറ്റാണ് ആണ് കാര്യം അവിടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഫുള്ളി കംപ്ലീറ്റഡ് ആണ് കമ്പയറ്റീവ്ലി സിമ്പിൾ കാര്യമാണ് ഓക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം ആദ്യം കൊച്ചെന്ന് നോക്കാം ജലകന്യക ഷിപ്സ് ലിമിറ്റഡ് ഓക്കെ കമ്പനിയുടെ പേരാണ് ജലകന്യക എന്ന് പറയുന്നത് കമ്യൻ സ്ട്രിറ്റ്സ് വോയേജ് നമ്പർ ത്രീ നോട്ട് വൺ അതൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അവരുടെ വോയേജ് നമ്പർ പറയുന്നതുള്ളത് കാര്യമില്ല ഓൺ ഫസ്റ്റ് നവംബർ ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ ഒന്നാം തീയതിയാണ് ജലകന്യക എന്ന ഷിപ്പ് യാത്ര തുടങ്ങുന്നത് എവിടെ ഫ്രം ഗോവ ടു മുംബൈ അപ്പോൾ ഗോവയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്ര ഫസ്റ്റ് നവംബർ രണ്ടായിരത്തി പതിനാല് തുടങ്ങി ആൻഡ് റിട്ടേൺഡ് ഗോവ ഓൺ ഫിഫ്റ്റീൻത്ത് നവംബർ ടു തൗസൻഡ് ഫോർട്ടീൻ കപ്പൽ മുംബൈയിലെത്തിരിച്ച് ഗോവയിലും വന്നു നവംബർ പതിനഞ്ചായപ്പോൾ തന്നെ കപ്പൽ തിരിച്ച് ഗോവയിൽ വന്നു അപ്പോൾ ഇതൊരു ടു സൈഡ് ജേണിയാണ് മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് നവംബർ രണ്ടായിരത്തി പതിനാലിൽ കപ്പൽ ഗോവയിൽ നിന്ന് പുറപ്പെട്ട് മുംബൈയിലേക്ക് പുറപ്പെട്ടു ഓക്കെ തീർച്ചയായിട്ടും നവംബർ പതിനഞ്ചിന് നവംബർ പതിനഞ്ചിന് കപ്പൽ തിരിച്ച് ഗോവയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഗോവ ടു മുംബൈയും കംപ്ലീറ്റഡ് ആണ് മുംബൈ ടു ഗോവയും കംപ്ലീറ്റഡ് ആണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ദ ഫോളോയിങ് ഇസ് പർട്ടിക്കുലർ ദ വോയിസ് ഫോർ ദ ഹോൾ പീരീഡ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് നവംബർ തൊട്ട് ഫിഫ്റ്റീൻറ്റ് നവംബർ വരെയുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത് ഇതിനകത്ത് ഇൻകവും കാണും എക്സ്പെൻസും കാണും നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ ബിക്കോസ് ഇറ്റ് ഈസ് എ ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് അഡീഷണൽ കാൽക്കുലേഷൻസോ അഡീഷണൽ വർക്കിംഗ് സിറ്റിയോന്നും ഒരാവശ്യം വരത്തില്ല ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെയുണ്ട് ഫ്രൈറ്റ് ആണ് ആദ്യം സിക്സ് ലാക്ക് ഫ്രൈറ്റ് ഓക്കെ നെക്സ്റ്റ് ബങ്കർ ചാർജസ് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ അത് നിങ്ങൾ തിരിച്ചറിയണം ഫ്രൈറ്റ് ഏണ്ടെന്ന് പറഞ്ഞാൽ ഇൻകം ആണ് അപ്പോൾ സിക്സ് ലാഖ് റുപ്പീസ് വരുമാനം ബങ്കർ ചാർജോ ബങ്കർ ചാർജസ് ഈ ബങ്കർ ചാർജസ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു ബങ്കർ കോസ്റ്റ് എന്നൊരു വാക്ക് ബങ്കർ കോസ്റ്റ് അതൊരു ചെലവാണ് ബങ്കർ ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പൽ കമ്പനിയെ സംബന്ധിച്ച് ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ് ഓഫ് ദ ഷിപ്പ് ഫോർ ദ ഇയർ ശ്രദ്ധിച്ചോ ഇൻഷുറൻസ് ഓഫ് ദ ഷിപ്പ് ഫോർ ദ ഇയർ ഒരു വർഷത്തേക്കാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഇൻഷുറൻസ് ഒരു വർഷത്തേക്കാണ് നമുക്ക് ഈ വോയേജ് എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ദിവസത്തേക്കാണ് അഥവാ അര മാസത്തേക്കാണ് അത് മനസ്സിലാക്കണം അല്ലാതെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊള്ളത് സി നമ്മുടെ വോയേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമല്ലേ അപ്പൊ ഈ പതിനഞ്ച് ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് ഈ വോയേജിൽ എടുത്താൽ പോരേ കപ്പൽ ഒരു വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിനാണ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം നമ്മുടെ ഈ വോയിജെന്ന് പറയുന്നത് വെറും പതിനഞ്ച് ദിവസം അഥവാ അരമാസമാണ് അരമാസത്തേക്കാണ് അപ്പൊ ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണെങ്കിൽ വെറും അര മാസത്തേക്ക് എത്ര എന്ന് കണ്ടുപിടിച്ച് വേണം എക്സ്പെൻസ് ആക്കാൻ അത് നമ്മൾ വർക്ക് ചെയ്യുമ്പം കാണിച്ചു തരാം നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് ഫോർ ദ പിരിയഡ് എന്ന് പറയുന്നുണ്ട് റിമംബർ ക്വസ്റ്റിന് ശ്രദ്ധിച്ചോണം ഇൻഷുറൻസ് ഒരു വർഷത്തേക്കാണെന്നും ഡിപ്രീസിയേഷൻ ഈ കറക്റ്റ് പീരീഡിലേക്കാണെന്ന് പറയുന്നുണ്ട് ഈ അപ്പൊത്താറായിരം തന്നെയാണ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ മുപ്പത്തി തന്നെ എടുക്കണം ഇൻഷുറൻസ് ഓഫ് ഫ്രൈറ്റ് നമ്മളെ സംബന്ധിച്ച് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചിലവാണ് ആറായിരത്തി രൂപ നമുക്ക് അത് ചിലവായിട്ട് എക്സ്പെൻസ് ആയിട്ട് തന്നെ എടുക്കണം പോർട്ട് ചാർജസ് എക്സ്പെൻസ് ആണ് സാലറി ഓഫ് ക്യാപ്റ്റൻ എക്സ്പെൻസ് ആണ് സൺട്രി എക്സ്പെൻസസ് തീർച്ചയായിട്ടും എക്സ്പെൻസ് ആണ് സ്റ്റോർ കൺസ്യൂംഡ് നമുക്ക് എക്സ്പെൻസ് ആണ് ബാർ സെയിൽ ആൻഡ് ഹെയർ ഡ്രെസ്സിങ് കപ്പലാകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചിലപ്പോൾ ബാറും ചെറിയൊരു ബ്യൂട്ടി പാർലർ എന്തെങ്കിലും കാണും എന്തുവായാലും അതിൽ നിന്ന് നമുക്ക് വരുമാനമാണ് കിട്ടുന്നത് ബാർ സെയിൽ ആൻഡ് ഹെയർ ഡ്രെസ്സിങ് എന്ന് പറയുന്നത് ഇൻകം ആണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൈറ്റ് ഒരു ഇൻകം ആണ് ബങ്കർ ചാർജ് എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ് ഓഫ് ദി ഫോർ ദ ഇയറാണ് തന്നിരിക്കുന്നത് പക്ഷേ അത് എക്സ്പെൻസ് തന്നെയാണ് നമ്മളത് അര മാസത്തേക്ക് കാണണം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ് ഇൻഷുറൻസ് ഓഫ് റൈറ്റ് എക്സ്പെൻസ് ആണ് പോർട്ട് ചാർജ് എക്സ്പെൻസ് സാലറി ഓഫ് ക്യാപ്റ്റൻ എക്സ്പെൻസ് സൺഡറി എക്സ്പെൻസസ് അത് എക്സ്പെൻസ് സൈഡിൽ വരും സ്റ്റോർ കൺസ്യൂംഡ് എക്സ്പെൻസ് ആണ് ബാർ സെയിൽ ആൻഡ് ഹെയർ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഇൻകം ആണ് ഓക്കെ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രിമേജ് ടെൻ പെർസെൻറ് ഇത്രയും ക്വസ്റ്റിന് കാണും പ്രിമേജ് ടെൻ പെർസെൻറ് എന്തിൻ്റെ ടെൻ പെർസെൻറ് അതാണ് പ്രശ്നം അതാണ് പഠിക്കണമെന്ന് പറയുന്നത് പ്രിമേജ് ടെൻ പെർസെൻ്റ് തന്നെ ഉള്ളൂ എന്തിൻ്റെ എന്തിന്റെ ടെൻ പെർസെന്റേജ് സി പ്രിമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രൈറ്റിന്റെ പുറത്ത് വാങ്ങുന്ന ഒരു അഡീഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പ്രിമേജ് ചാർജ് ചെയ്യുന്നത് ഫ്രൈറ്റിന്റെ ഒരു പെർസെന്റേജ് ആയിട്ടായിരിക്കണം ഐ റിപ്പീറ്റ് പ്രിമേജിന്റെ എമൗണ്ട് ഫ്രൈറ്റിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കണം അതൊന്ന് ബുക്കിൽ എഴുതി വെച്ചോ പ്രിമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രൈറ്റിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ അത് പത്ത് ശതമാനം ഓക്കെ അപ്പോൾ ഫ്ലൈറ്റിൻ്റെ പത്ത് ശതമാനം പ്രിമേജ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം തന്നെയാണ് പ്രിമേജ് ഈസ് ഓൾസോ ആൻ ഇൻകം ഓക്കെ നെക്സ്റ്റ് അഡ്രസ് കമ്മീഷൻ അഞ്ച് ശതമാനം അഡ്രസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനി ഏജൻസിന് കുടിക്കേണ്ട കമ്മീഷനാണ് എക്സ്പെൻസ് ആണ് അഡ്രസ് കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആണ് എന്തിൻ്റെ അഞ്ച് ശതമാനം ഏത് എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം എന്ന് അറിയാമോ ഫ്ലൈറ്റും പ്രിമേജും കൂടെ ചേർന്നുള്ള എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം അത് വളരെ പ്രധാനപ്പെട്ട ഈ ഫ്രൈറ്റും അതിന്റെ പത്ത് ശതമാനവും കൂടെ ചേരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ ഇവിടെ ആറ് ലക്ഷത്തിന്റെ പത്ത് ശതമാനം അറുപതിനായിരം അങ്ങനെ ആറ് ലക്ഷത്തി അറുപതിനായിരത്തിന്റെ അഞ്ച് ശതമാനം എടുക്കണം ഇത് രണ്ടും പഠിച്ചേ പറ്റൂ പ്രിമേജ് ഈസ് ഓൾവേസ് കമ്മീഷൻ പ്ലസ് പ്രിമേജും ഓക്കെ നെക്സ്റ്റ് മാനേജേഴ്സ് കമ്മീഷൻ പ്രോഫിറ്റിന്റെ പത്ത് ശതമാനം ഈ പ്രോഫിറ്റിന്റെ പത്ത് ശതമാനം മാനേജർക്ക് കമ്മീഷൻ കൊടുക്കണം ഓക്കേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് വലിയ ആനക്കാര്യൊന്നുമല്ല നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വലിയ ജോലിയൊന്നും വരത്തില്ല നമ്മൾ ആദ്യം മാനേജേഴ്സ് കമ്മീഷൻ ഒഴികെ ബാക്കി എല്ലാം പോസ്റ്റ് ചെയ്യണം ഇതെല്ലാം പോസ്റ്റ് ചെയ്തതിന് ശേഷം റഫ് റഫായിട്ടൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് വെച്ചിരിക്കണം അതത്ര എഴുതണ്ട ഒരു റഫ് പ്രോഫിറ്റ് ആ പ്രോഫിറ്റിന്റെ പത്ത് ശതമാനമാണ് മാനേജർക്ക് കമ്മീഷൻ അതും കൂടെ കൊടുത്തതിന് ശേഷമാണ് യഥാർത്ഥ പ്രോഫിറ്റ് വരുന്നത് സി ഇത് ഒരു ബുദ്ധിമുട്ടാവില്ല കാരണം ഫൈനൽ അക്കൗണ്ട് എന്ന മൊഡ്യൂളിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് ബിഫോർ കമ്മീഷൻ എന്നും ആഫ്റ്റർ കമ്മീഷനെന്നും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ അതുപോലെ തന്നെ എവിടെയും ചെയ്യേണ്ടത് നമ്മൾ ഒ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഫുള്ളി കംപ്ലീറ്റഡ് വോ ആയതുകൊണ്ട് തന്നെ അതായത് കപ്പൽ ഗോവയിൽ നിന്ന് മുംബൈയിലെത്തി റിട്ടേൺ വന്നതുകൊണ്ട് തന്നെ വേറെ ഒരു അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല മറ്റൊരു പ്ര മറ്റൊന്നും ചെയ്യേണ്ട ജസ്റ്റ് എക്സ്പെൻസ് ഇൻകോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനെ വേറെ ഒന്നുമില്ല ഇല്ല ദാ എക്സ്പെൻസ് ബംഗർ ചാർജ് പോർട്ട് ചാർജ് അഡ്രസ് കമ്മീഷൻ സാലറി ആൻഡ് വേജസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ചെയ്ത് നോക്കണം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു വർഷത്തേക്കാണ് അപ്പോൾ അത് പന്ത്രണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മാസത്തേക്ക് കിട്ടും അതിൻ്റെ പകുതി എടുത്താണ് ഇൻഷുറൻസ് ആക്കിയിരിക്കുന്നത് അതൊക്കെ അറിയാമല്ലോ അര മാസത്തേക്ക് എടുക്കാവൂ ദെൻ ഡെപ്രീസിയേഷൻ കൺസ്യൂമർ ചോറ് അത് എക്സ്പെൻസ് അല്ലായതിനുശേഷം ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ പത്ത് ശതമാനമാണ് നമ്മുടെ പ്രിമേജ് അപ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരം അതിൻ്റെ ഈ ഫ്ലൈറ്റിൻ്റെയും പ്രിമേജിൻ്റെയും കൂടെ ചേർന്നുള്ള എമൗണ്ടിൻ്റെ ലൈക്ക് എത്ര അഞ്ച് ശതമാനമാണ് നോക്കട്ടെ അഞ്ച് ശതമാനമാണ് അഡ്രസ് കമ്മീഷൻ ഇത് അതായത് ആറ് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ അഡ്രസ് കമ്മീഷൻ കാണാൻ ശ്രദ്ധിച്ചോണേ ആറ് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനമാണ് ആറ് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ ഓക്കെ ദെൻ ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിന് ശേഷം നിങ്ങൾ റഫ് ആയിട്ട് മാനേജേഴ്സ് കമ്മീഷൻ കാണുന്നതിന് വേണ്ടി ഒരു പ്രോഫിറ്റ് കണ്ടുപിടിക്കുക റഫ് പ്രോഫിറ്റ് അത് ഇതാ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ് ആണ് വരുന്നത് അതിൻ്റെ പത്ത് ശതമാനമാണ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അതും കൂടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് കണ്ടുപിടിക്കുക ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് കംപ്ലീറ്റഡ് ആയത വോയേജിനെ സംബന്ധിച്ച് നമുക്കൊരു നാല് മാർക്കിന് മുകളിൽ സത്യം വരില്ല മാക്സിമം നാല് മാർക്ക് കാരണം ഫുള്ളി കംപ്ലീറ്റഡ് വോയേജ് എന്ന് പറയുന്നത് ഒരു ഹെറ്റിക് ടാസ്ക്യേ അല്ല എക്സ്പെൻസ് എല്ലാം പറക്കി എഴുതുക ഇൻകം പറക്കി ഇറക്കിയെഴുതുക ബാലൻസ് ചെയ്യുക വേറെ ഒന്നുമില്ലകത്ത് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ഒ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ ഫുള്ളി കംപ്ലീറ്റഡ് വോയിസ് ഓക്കെ